ഞാൻ അടിപൊളി ഞെട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു, നോട്ടെ ഭംഗിയുണ്ടല്ലോ. സംസ്ഥാന അവാർഡ് നേടിയ നടിയാട്ടോ. ഏടാ നാടക നടിയാ, ശരി നാടക നടിയാ. വെറുതെ പറയാണ്, കണ്ടിട്ട് തോന്നില്ല. കാശ്മീരിലേക്ക് പോകുന്ന പെൺകുട്ടിയാണ് പോലും. ഞാൻ ഞാനിത് ഇവിടെ കേട്ടപ്പോഴൊക്കെ വെച്ച് ഭയങ്കര സംഭവമായിരിക്കുന്നുള്ളത്. പക്ഷെ കാര്യമായിട്ട് ഒന്നുമില്ല, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നത്. എന്താ സംഭവം കേക്കട്ടെ? എന്താണ്? അതായത് എനക്ക് എന്ത് ധൈര്യത്തിലാണ് ഇത്രയും ദൂരം പോയത്? അവിടുന്ന് എനിക്ക് ധൈര്യം കിട്ടിയത് വെറുതെ തുടങ്ങിയതാ. നല്ല പൂതിണ്ട് ഇനി പോണെന്ന്. അപ്പൊ ഏതായാലും ഷാമിലും പോവാണല്ലോ. അപ്പൊ നമ്മക്ക് ഏറ്റവും അടുത്ത ആൾക്കാരല്ലേ. അവനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പൊ ഷാനിക്കും പോണെന്നുണ്ട്. നമുക്ക് എല്ലാരും കൂടി പോവാറുണ്. ഒരേല് പറഞ്ഞപ്പോ ബാപ്പ എന്താന്ന് പറഞ്ഞാ, ഇത്ര സപ്പോർട്ടായിട്ട് ബാപ്പ പറയുന്നു. ഞാൻ വിചാരിച്ചില്ല ബാപ്പ പോയിക്കോ, എനിക്ക് പോയി വരാൻ പറ്റുന്നുണ്ട്, ഈ പോയിക്കോന്ന് പറഞ്ഞു. എന്നാപ്പൊ രണ്ടും കൽപ്പിച്ചൊന്ന് ഇറങ്ങിയോക്കാലോ എന്ന് വിചാരിച്ച് ഒരിറക്കണ്ടോ. പോവാൻ പറ്റുന്ന ഇറങ്ങുമ്പോ പ്ലാൻ ഉണ്ടായിരുന്നോ? ഇറങ്ങുമ്പം ഇതിപ്പോ ആരും അറിയാണ്ട് മെല്ലെ പോവാ. ഇനിയിപ്പൊ മുഴുവനായില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതായത് പറ്റിയിട്ടില്ല, ആരും അറിയില്ലല്ലോ, വീട്ടുകാര് മാത്രല്ല അറിയുള്ളൂ. തിരിച്ചു വന്നാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് ഒളിഞ്ഞും പാത്തും ഒരു യാത്രയായിരുന്നു വിചാരിച്ചത്. പക്ഷെ അവസാനം എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇനിയിപ്പോ പോകാൻ പറ്റൂല. ഇനി പറയാത്തതായിട്ട് ആരില്ല. ഞാൻ പോലും അറിയുന്നതിന് മുമ്പേ അധോലോകമായി. ഷാജി താങ്കളൊരു അധോലോകമായിരിക്കുന്നു. അല്ല, ഇനിയിപ്പോ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഈ പറയുന്ന കുറെ ആള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരു പെൺകുട്ടി ഇങ്ങനെ പോകുമ്പോഴേ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യം ഉണ്ട്. നിന്റെ ചോദ്യമല്ലേ, ഞാൻ പാവാണ്. അപ്പോൾ ഇതിൽ കാര്യം എന്താ വെച്ചാല്, എനക്ക് എന്തെങ്കിലും പറ്റിയാലോ, പനിയൊക്കെ വന്നാലോ? റബ്ബേ, പനിക്ക് കുളിക്കട്ടെ ഞങ്ങൾ എടുത്തിക്കണേ. പനി, തലവേദന, ഛർദി, വയറിളക്കം, പിന്നെന്താ, ഇതിനൊക്കെ ഗുളികയൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ടാ ഞങ്ങൾ ഇറങ്ങി. അഞ്ച് ഇവിടുന്ന് കോഴിക്കോട്ടെ കാണിക്കല്ലോ പോണു, കാശ്മീർക്കല്ലേ. എത്രയോ സ്ഥലത്ത് കൂടെ ഒക്കെ പോണ്ടേ. അപ്പൊ അതെങ്ങനെ? ഈ എനക്ക് പേടിയില്ല. അപ്പൊ പേടിക്കണേ, ഇനി പെണ്ടോ പറഞ്ഞോളി. അഞ്ച് ഈ രണ്ട് ആൺകുട്ടികളൊപ്പം പോവാ, എനക്ക് പേടിയില്ല. എല്ലാരും ചോദിക്കണ ചോദ്യത്, എന്താ അപ്പോ രണ്ട് ആൺകുട്ടികളൊപ്പം പോയി എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഉണ്ടാവുന്നതെന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്തത്. അവരപ്പ എനിക്ക് വലിയ പരിചയമുണ്ടോ? ഞങ്ങള് നേരത്തെ പരിചയമല്ലോ തന്നെയാണ്. അങ്ങനൊന്നും ചോദിക്കരുത്, ഇജ്ജ് വെറുതെ ഇറങ്ങി പോവന്നെ. ഈ മനുഷ്യനത് വെറുതെ ചോദിച്ചിട്ട്. അല്ല, ഞാൻ സീരിയസ്ലി ചോദിക്കുകയാണ്. അന്നവര് എന്താ പറയാ, ഇവരെന്തേലും ചെയ്താലോ? പോട്ടെ, ഇവരൊന്നും ചെയ്യില്ല, ഇവര് വിശ്വസ്തര്. പക്ഷെ ഇവരെ കൂടെ ഈ പോകുമ്പോ അവരെ കെട്ടിയിട്ടിട്ട് അന്ന ആരെങ്കിലും പിടിച്ചോണ്ടായാലോ? ഒരു കാലത്ത് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മക്കിത് സ്കൂൾക്കും കോളേജിക്കും ഒക്കെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരെ. അങ്ങനെ അങ്ങനെയല്ലല്ലോ, നമ്മള് വലിയ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോ അത് സൈക്കിൾ മേ എത്താപ്പൊ പഠിച്ചതന്നെ. ഇതിനൊക്കെ ധൈര്യം ഉണ്ട്. ഓ ഇൻഷാല്ലാ. അങ്ങനെ വേറൊരു കാര്യം കൂടെ, നമ്മളെ നാട്ടിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു സാധനം ഉണ്ട്. എന്താ പറയുക, ഇജൊന്നുമില്ല, ഒരു മുസ്ലിം അല്ല ഇവളെ, തട്ടോട്ട് ഇറങ്ങിക്കാണ്. ഇതൊക്കെ നമ്മളെ ഉമ്മത്തിന് ചേർന്നാണോ? ഞാൻ വേറെ രീതിയിലായിരിക്കും മറുപടി പറയുന്നത്. അല്ല, ഞാൻ മുസ്ലിം, ഹിന്ദു, അങ്ങനെ ഒരു മത, അല്ല നമ്മളെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? അങ്ങനെ പോവല് കുറവല്ലേ? അങ്ങനെ ചോദിച്ചാൽ ഇസ്ലാമിൽ ഒരിക്കലും യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ അറിവ് വെച്ചിട്ട് യാത്ര ചെയ്യണം എന്ന് തന്നെയാണ് ഇസ്ലാമില് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഇതൊരു മതപരമായ രീതിയിലും നമ്മൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിഷ്ടാണ് പോകുന്നത്. ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടവരെയും ബോധ്യപ്പെടുത്തേണ്ടേ പോകും. അന്നപ്പൊ ഞാൻ ആരെങ്കിലും കല്യാണം കഴിക്കുമ്പോ ഈ ഇങ്ങനെ തെണ്ടി നടന്ന ആള് ആൺകുട്ടികളൊപ്പം പോയവര് എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തായാലും ഇപ്പൊ എന്നെ പറ്റി നന്നായിട്ട് അറിയാത്ത ഒരാളെ കൂടെ ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാം അറിഞ്ഞിട്ടില്ല, ഒരാളെ കൂടെ തന്നെ പോവുള്ളൂ, അത്രേ ഉള്ളൂ. എന്നാ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം കൂടെ ഇത് കണ്ടിട്ട്, ഒരു ചോദ്യം കൂടെ ഉള്ളു. ഇവിടെ ഉള്ള അല്ലെങ്കിൽ ഇങ്ങനെ പോണെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് ഷഹലക്ക് സീരിയസ് ആയിട്ട് എന്താ പറയുന്നത്? എന്താ മക്കളെ, പോണെന്നുണ്ട് എല്ലാരും ഇറങ്ങി. നമ്മളിങ്ങനെ പൂതിയും വെച്ച് പൊരേ കുത്തിരുന്നിട്ട് കാര്യമില്ല. നമ്മക്ക് കൊടുക്കാ പോണ്ടേ വെച്ചാ നമ്മള് പോവാ. അത് ബാക്കിയുള്ളവർ എന്ത് പറയുന്നില്ല, നമുക്ക് നമ്മളായിട്ട് അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകൾ ഉണ്ടാവല്ലോ, അവരോട് മാത്രം പറയാം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പറയുന്നവര് പറയട്ടെ, കൊറേ പറഞ്ഞതാവും പോലെ അങ്ങ് നിർത്തിക്കോളൂ, അത്രേ ഉള്ളൂ.
ശരിക്കും ഒന്നുകൂടെ എന്താ ചോദ്യം? ധൈര്യം, സത്യത്തിൽ എനിക്ക് ധൈര്യം ഉണ്ടോ? പെട്ടതാണോ? ഇൻഷാല്ലാ ഞങ്ങൾ എത്തും.